അവിടെ ഒരു ലോക്കൽ പാസ്റ്റർ വിചാരിച്ച് ഈ പാസ്റ്റർ എന്തിനാ വെറുതെ മഞ്ഞിനകത്ത് നടത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹം പോയി ഒരു ഹോട്ടൽ മുറി എടുത്തു, ഒരു ഹോട്ടലിൽ എടുത്തു, കുറച്ച് മാർക്ക് ഹോട്ടൽ മുറി എടുത്തു. ഇത് ഈ വില്ലേജുകൾക്ക് അടുത്തുള്ള ഹോട്ടലാണ്. ഹോട്ടലിൽ ഞാൻ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കള്ളുകുടിയന്മാരുടെ ഒരു സെന്ററാണ്. അപ്പൊ ഈ സ്പേസിൽ നടക്കുന്നത് പോലെ നമുക്ക് നടന്നെങ്കിലേ ഒക്കൂ. മുഴുവൻ അവിടെ തൊപ്പി വെച്ചിരിക്കുന്നു, ഇവിടെ തൊപ്പി വെച്ചിരിക്കുന്നു. ആ ബെഡ്ഷീറ്റ് ബെഡ് ഇതെല്ലാം അവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം മയങ്ങി. ഇവിടെയാണ് അദ്ദേഹം എന്നെ കൊണ്ടാക്കി. അന്നത്തെ ചൂടെന്ന് പറഞ്ഞാൽ 42 ഡിഗ്രി 43 ഡിഗ്രി ടെമ്പറേച്ചറായി. മഹാരാഷ്ട്രയിലെ ചൂടാണ് ആ സമയത്ത്. അവിടെ ആക്കി ഒരു ഫാൻ മാത്രമേ ഉള്ളൂ. അവിടെ ആക്കി രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചു. രാത്രി പ്രസംഗം തിരിച്ചു വന്നു. തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞങ്ങൾ എന്റെ ട്രാൻസ്ലേറ്ററുണ്ട്. ട്രാൻസ്ലേറ്റർ ആ മുറിയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോഴത്തെ വണ്ടിയിൽ കിടക്കുകയാണ്. ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി കിടന്നുറങ്ങി ഒരു 3 മണിയായപ്പോൾ കറണ്ട് ഉണ്ട്. 42 ഡിഗ്രി കൊണ്ട് കറണ്ട് പോയി. കറണ്ട് പോയപ്പോഴാണ് മനസ്സിലായത് 10,000 കണക്കിന് കൊതുകുകൾ ഒരുമിച്ച് വരികയാണ്. ഫുൾ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് കൊതുക് വരാതിരുന്നത്. അപ്പൊ 3 മണിയായപ്പോൾ 10,000 പോയതോടുകൂടെ കൊതുക് മുഴുവൻ വരികയാണ്. അപ്പൊ ഈ ട്രാൻസ്ലേറ്റർ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു. അയാൾ അങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ. ഞാൻ പറഞ്ഞു നിങ്ങൾ മിണ്ടരുത്. എന്തുകൊണ്ടാണ് ഈ 3 മണി കറണ്ട് പോയെന്നറിയാമോ? എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നീ അല്ലെങ്കിൽ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുവാനിടവില്ല. നീ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. അതിന്റെ നന്മവശത്തെ സ്വീകരിച്ചു. 42 ഡിഗ്രി ചൂടിൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആ ഒരു പോർത്ത് ഒരു ടവല് പോയി വെള്ളത്തിൽ മുക്കിയിട്ട് അതുകൊണ്ട് ശരീരം ഒപ്പിക്കൊണ്ട് ഒരു കൈ കൊണ്ട് ഞാൻ കൊതുകിനെ അടിച്ചുകൊണ്ട് 3 മണി മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. 6 മണി വരെ പ്രാർത്ഥിച്ചു. 6 മണിക്ക് കറണ്ട് വന്നു. ആ 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നിടയിൽ കറണ്ട് വരണമെന്ന് പ്രാർത്ഥിച്ചേ ഇല്ല. കറണ്ട് ഇല്ലെങ്കിലും ഞങ്ങൾ കർത്താവിനെ ശ്രദ്ധിക്കും. കൊതുക് വന്നാലും കർത്താവിനെ ശ്രദ്ധിക്കും. വെള്ളമില്ലെങ്കിലും പ്രശ്നമല്ല, ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ മതി. അന്നാണ് ആ വില്ലേജിൽ അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായത്. അപ്പൊ ഈ സാഹചര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. ആമേൻ. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ തയ്യാറായിക്കൊള്ളാം. ഫിലിപ്പിയാലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിലിപ്പിയാലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ സമൃദ്ധിയിലിരിപ്പാൻ വാക്യം ഒന്ന് വായിച്ച്. സമൃദ്ധിയിലിരിപ്പാനും 4-ാമത്തെ അധ്യായത്തിൽ എനിക്കറിയാം ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇന്ന ഇന്ന സാഹചര്യങ്ങളിൽ ഉണ്ടെങ്കിലേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ എന്നുള്ളൊരു നിർബന്ധം പിടിക്കേണ്ട കാര്യമേ ഇല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന്റെ അപ്രോച്ച് തന്നെ മാറിയിരിക്കുന്നു. ആമേൻ. ജോലി അങ്ങ് പോവുക എന്ന് വിചാരിച്ചു, നിങ്ങൾ ആരും പേടിക്കണ്ട. ജോലി അങ്ങ് പോവുകയാണെങ്കിൽ പോലും നിങ്ങളുടെ അപ്രോച്ച് എന്തായിരിക്കണം? ജോലി പോയത് നല്ലതായി. കുറെ ദിവസമായി ഉപവസിക്കണം, പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുകയായിരുന്നു. നിന്റെ മനോഭാവത്തിന് മാറ്റം വന്നു. കർത്താവിനാൽ നിനക്ക് വേഗത്തിൽ ജോലി മടക്കി ലഭിക്കുവാനും ഇവിടെ വരും. ഏതവസ്ഥയിൽ ഇരിക്കുവാനും നമ്മൾ സന്തോഷത്തോടും തൃപ്തിയോടും കൂടെ ഇരിക്കുവാൻ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. വായിച്ചേ, കാട്ട് വായിച്ചേ. ആമേൻ. എങ്കിലും എന്റെ കഷ്ടതയിൽ അല്ല, ആ വാക്യത്തിന്റെ ഭാഗം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയാ. ഒരു ഹല്ലേലൂയാ വാതുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. Praise the Lord. ഏതവസ്ഥയിലും ആകട്ടെ. എന്നെ സൗദി അറേബ്യയിൽ നിന്നൊരു സഹോദരൻ വിളിച്ചായിരുന്നു. ചില നാളുകൾക്ക് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എന്റെ ജോലിയിൽ നിന്നെ 1 മാസത്തിനുള്ളിൽ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനമെടുത്തോ. എനിക്ക് ഭയങ്കര ആദിബോധിയായി രാത്രി ഉറക്കം വരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുവാനിടെ ഞാൻ പറഞ്ഞു, കർത്താവിൽ ആശ്രയിക്ക് അത്ഭുതം സംഭവിക്കും. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറബിയെ കയറി കണ്ടു, എൻ്റെ സീനിയറായിട്ടുള്ള ആളിനെ കയറി കണ്ടു. അദ്ദേഹം പറഞ്ഞു, തുടരുവാൻ പറഞ്ഞു, അതുകൊണ്ട് ജോലി പ്രശ്നമൊന്നുമില്ല. പക്ഷെ എൻ്റെ ആദിബുദ്ധി പോകുന്നില്ല, ഉറക്കം നോർമലാകുന്നില്ല. ജോലിയിലെ പ്രശ്നം തീർന്നു, മനസ്സിലെ പ്രശ്നം തീർന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം എന്തായിരുന്നു? തൻ്റെ മനസ്സിലുണ്ടായ സംഘർഷം, ആ ജോലി പോകുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ ആകുലതകളും വ്യാകുലതകളും, അതിനെ ശരിയായിട്ട് നേരിടുവാൻ തനിക്ക് കഴിയാതെ വന്നതിനാൽ
തന്റെ ജോലിക്ക് യാതൊരു കുഴപ്പവും വന്നില്ല. പക്ഷേ തന്റെ ആദിഭൂതി തന്റെ ആകുലതകൾ പോകുവാൻ കഴിയുന്നില്ല. പിന്നീട് പ്രാർത്ഥിക്കുകയുണ്ടായി, കർത്താവ് അദ്ദേഹത്തെ വിടുവിച്ചു. ഞാൻ വിശ്വസിക്കുന്നു നാം ഈ നമ്മുടെ ജീവിതത്തിൽ ഒരു അസംതൃപ്തി ഉളവാക്കുവാനുള്ള സാഹചര്യം വെളിപ്പെട്ടാലും അസംതൃപ്തിയെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിവിടരുത്. ആകുലപ്പെടുവാനുള്ള ഒരു സാഹചര്യം വെളിപ്പെട്ടാലും ആകുലതയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റിവിടരുത്. പകരം ആ സന്ദർഭത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകണം. അവൻ സാക്ഷാത്തായ കൺഫഷൻസ് പുറപ്പെടുവിക്കേണ്ടതാണ്. ആ വെല്ലുവിളി ഉയർത്തണം. അതേ, ഹല്ലേലൂയ, എനിക്ക് ഈ കാര്യം ഇല്ലെങ്കിലും ഞാൻ കർത്താവിൽ സന്തോഷിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് പിശാച് പരാജയപ്പെടുവാനിട വരുന്നത്. അത്തരത്തിലുള്ള എപ്പോഴുമുള്ള ഒരു സംതൃപ്തിയിലേക്ക് നിങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായി ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഈ ഭാഗത്ത് ഞാൻ ഒരു കാര്യം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്കുള്ള നന്മകളിൽ നാം സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഈ വീടുണ്ടല്ലോ, ഈ വീട്ടിൽ നിങ്ങൾ സന്തോഷിക്കണം. അപ്പൊ ഈ വീടിന്റെ നമ്മൾ അടുത്ത വീട്ടിൽ ചെല്ലുന്നുണ്ടെങ്കിൽ ആ വീടിന് കുറച്ചുകൂടെ മോടിയുള്ളതായിരിക്കാം. അപ്പോൾ നമ്മുടെ സന്തോഷം പോകരുത്. നിങ്ങൾക്കുള്ള കാറിൽ നിങ്ങൾ സന്തോഷിക്കണം. ആമേൻ. ഹല്ലേലൂയ. ആ കാറും വേറൊരു കാറുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് നിനക്ക് തരുന്നതിൽ നീ സന്തോഷിക്കുവാൻ പഠിക്കണം. നിലവിലുള്ള നന്മയിൽ നീ സന്തോഷിക്കുന്നു എങ്കിൽ മാത്രമേ നിനക്ക് കർത്താവ് ഒരു പുതിയ നന്മ തരുവാൻ നിനക്ക് അതിനുള്ള ആ യോഗ്യതയുള്ളൂ. നിലവിലുള്ള നന്മയിൽ തന്നെ നീ പരാതി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് കർത്താവ് നിനക്ക് ഒരു പുതിയ നന്മ തരുന്നത്? ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറയും. സൈക്കിൾ ഉള്ളവർക്ക്, ഒരു സൈക്കിൾ ഉള്ളൊരു ഒരു പാസ്റ്ററാണ്, നാട്ടിൽ സൈക്കിൾ ഉള്ളൊരു നോർത്ത് ഇന്ത്യ സൈക്കിൾ ഉള്ളൊരു പാസ്റ്ററാണെന്നുണ്ടെങ്കിൽ ആ പാസ്റ്റർ സൈക്കിൾ നോക്കിയിട്ട് സൈക്കിൾ മാത്രമേ ഉള്ളൂ കർത്താവ്, ഭയങ്കര ചവിട്ട് കട്ടിയാണ് അയാളാ, അത് കണ്ടുണ്ടേ ഇതിന്റെ ചെയിൻ ശരിയല്ല കർത്താവ്, ഇതിന്റെ ഫ്രണ്ട് ടയർ ശരിയല്ല കർത്താവ്, ബ്രേക്ക് ശരിയല്ല കർത്താവ്, ഒരു സ്കൂട്ടർ എന്നാ തരുന്നത്? അവൻ ചവിട്ടിയാൽ ഈ സൈക്കിൾ നീങ്ങത്തില്ല. ഇത് ശരിയാണ്, അവന്റെ മനസ്സ് ശരിയല്ല. അവന്റെ മനസ്സ് ശരിയാകൊണ്ട് ഇതിന്റെ പഞ്ചറാകും, ഇത് സൈക്കിൾ ചെയിൻ തെറ്റും, ആകപ്പാടെ പ്രശ്നമാണ്. അവനോട്ട് സ്കൂട്ടർ കിട്ടത്തില്ല, കാരണം ഇവന് കിട്ടാൻ യോഗ്യതയില്ല. ഇവനുള്ള നന്മയിൽ സന്തോഷിക്കാതെ ഇവൻ എങ്ങനെയാണ് ഒരു പുതിയ പുരോഗതി ലഭിക്കുന്നത്? ഉള്ള നന്മയിൽ കർത്താവ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ സൈക്കിൾ പോലും ഇല്ലാതിരിക്കുമ്പോൾ ആ ലഭ്യമായിരിക്കുന്ന നന്മയിൽ സന്തോഷിക്കുമ്പോഴാണ് കർത്താവ് വേഗത്തിൽ പുതുവഴികളെ തുറക്കുന്നത്. വേറൊരാൾക്ക് അതേ സ്ഥാനത്ത് തന്നെ വേറൊരാൾക്ക് വേറൊരു പാസ്റ്റർക്ക് കർത്താവ് ഒരു സൈക്കിൾ ആയിരക്കണക്കിന് ആളുകൾ നടന്നു പോകുമ്പോൾ വില്ലേജുകളിൽ പോയി ശുശ്രൂഷിക്കാൻ എനിക്ക് ഒരു സൈക്കിൾ തന്നതിനായി സ്തോത്രം. ആ സൈക്കിൾ കാണുമ്പോൾ തന്നെ എനിക്ക് തന്റെ ഹൃദയത്തിൽ നന്ദി കൊണ്ട് നിറയുകയാണ്. ആ സൈക്കിൾ ഇമ്പാല കാർ പോലെ പറന്നു പോകും. പണ്ട് നമ്മുടെ നാട്ടിൽ ഇമ്പാല കാർ ഉണ്ടായിരുന്നു. അത് സൈക്കിൾ ചെയ്ത് തെറ്റത്തില്ല, അതിന്റെ ടയർ പഞ്ചറാകത്തില്ല. എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു പഴഞ്ചൻ കാർ ഓടിച്ചു പോകുന്നുണ്ട്. അതേപോലെ കാര്യം പറയും, കാറുമായിട്ട് സംസാരിക്കും, കാറിനോട് പറയും എന്നെ വഴിയിലും കടത്തരുതേ എന്ന് പറയും. കൃത്യമായിട്ടും തന്റെ ഏറ്റവും പഴഞ്ചൻ തല്ലിപ്പുളി കാറാണെങ്കിൽ മൊട്ട ടയർ ആണെന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരിടത്തും കേടാകാതെ ലക്ഷ്യ സാധനങ്ങളിൽ എത്തിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അകത്ത് കയറിയിരിക്കുമ്പോൾ ഞാൻ ഇമാജിൻ ചെയ്യും ഞാനിപ്പോൾ കോക്പിറ്റിലാണ് ആയിരിക്കുന്നത്. അതിനുശേഷമായിട്ട് പുള്ളി വണ്ടി കൊണ്ട് ഓടിക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ പുള്ളി ഇമാജിൻ ചെയ്യും ടേക്ക് ഓഫ് കഴിഞ്ഞു. അത് നല്ലൊരു പരിപാടിയാണ്. സുരക്ഷിതമായിട്ട് സ്ഥലങ്ങളിലെത്തും, ഒരു കേട് വരുന്നില്ല. മറ്റേ പുത്തൻ കാറുകൾ ടയർ പഞ്ചറായി ഓടിക്കിടക്കും, ബ്രേക്ക് ഡൗൺ ആയിട്ട് ഓടിക്കിടക്കും, ഈ കാർ കേടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ സൈക്കിളിന്റെ നീ അത് ആ നിലയിൽ കാണുമ്പോൾ ചവിട്ടി തുടങ്ങുമ്പോൾ വേഗത്തിൽ നിനക്ക് അടുത്ത പ്രൊമോഷൻ ലഭിക്കുവാണ്. നിന്റെ മനസ്സ് കാണുമ്പോൾ തന്നെ നിനക്ക് യോഗ്യതയുണ്ട്, നിനക്ക് അടുത്തൊരു പ്രൊമോഷൻ തരുവാൻ യോഗ്യതയുണ്ട്, നിന്നെ സ്കൂട്ടറിലേക്ക് കർത്താവ് നയിക്കുവാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഉള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നന്മകളെ ഓർത്ത് നിങ്ങൾ നന്ദി പറഞ്ഞാൽ ഈ വർഷം മുഴുവൻ, അല്ലെങ്കിൽ ഈ ആയുസ് മുഴുവൻ നന്ദി പറഞ്ഞാൽ തീരുമോ? നിങ്ങളെ അത്ര അത്ഭുതകരമായിട്ട് ദൈവം പരിപാലിച്ച വഴികൾ, നടത്തിയ വഴികൾ, ഇവിടെ കൊണ്ടുവന്ന വഴികൾ ഒന്നും മറക്കുവാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ നിലവിലുള്ള ചെറിയ ചെറിയ അസംതൃപ്തികളോട്, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളോട് നിങ്ങൾ കൽപ്പന പുറപ്പെടുവിക്കുക. യേശുവിൻ നാമത്തിൽ എന്റെ ഉള്ളിൽ നിന്ന് പുറത്തുപോ, വിട്ടുപോ. ഞാൻ കർത്താവിനുള്ള സംതൃപ്തി അനുഭവിക്കുവാൻ പോവുകയാണ്. ആമേൻ. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളുടെ ബന്ധനങ്ങളിൽ ഞാൻ കുടുങ്ങിക്കിടക്കുകയില്ല. യേശുവിൻ നാമത്തിൽ ഞാൻ സ്വർഗീയ സംതൃപ്തി അനുഭവിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ്യ.
ഇനിയുള്ള ഭാഗങ്ങൾ ഞാൻ ചൊവ്വാഴ്ച ശുശ്രൂഷിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രികളുടെ സമയം മുന്നോട്ട് പോകുന്ന ഒരു പത്ത് മിനിറ്റ് നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി